ഹൈ മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി കപ്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പ്രിൻസിപ്പാളാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടതുപോലെ തന്നെ ഈ വർഷം പ്രിലിംസ് എഴുതാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളെ, ഒരു മാസത്തോളം എന്തിയുള്ളൂ, ഒരു മാസത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് പ്രിലിംസിലോട്ടുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു ലാസ്റ്റ് ലാപ്പ് റിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഓക്കെ, വളരെ കുറഞ്ഞ ഫീസ്, ജസ്റ്റ് രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. എല്ലാവർക്കും അതിലേക്ക് ചേരാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഫീസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ്, 599 രൂപയാണ് ഉള്ളത്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു 20 പേർക്ക് നമ്മൾ ആ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് സബ്ജക്ട്, അതിൻ്റെ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു. ഒരു രണ്ട് ദിവസം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റ് റിവിഷൻ ചെയ്യുക, എല്ലാ സബ്ജക്റ്റും റിവിഷൻ ചെയ്യുക വിത്ത് ഇൻ ഷോർട്ട് മെറ്റീരിയലും കൂടി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് ബുക്കൊക്കെ വായിച്ചിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടാവുക, അതിൻ്റെ കൂടെ ഷോർട്ട് മെറ്റീരിയൽ വായിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഓൾറെഡി പഠിച്ച കാര്യം തന്നെയായിരിക്കും വായിക്കാൻ പറ്റും. പ്ലസ് അതിൻ്റെ കൂടെ പ്രീവിയസ് 2013 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഷെഡ്യൂൾ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യും, എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിലൂടെ തന്നെ എലിമിനേഷൻ ടെക്നിക്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞത്, ഓരോ ഇപ്പോൾ എലിമിനേഷൻ ടെക്നിക്സ് മാത്രം നിങ്ങൾക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്സ് അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോ സബ്ജക്റ്റിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2013 മുതൽ ഡിസ്കസ് ചെയ്യും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിവിഷൻ ഉണ്ടാവും, മോഡൽ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 1 ഇയർ കറണ്ട് അഫയേഴ്സും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലാസ്റ്റ് ലാബ് റിവിഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സക്സസ് തീരുമാനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. എത്ര പ്രാവശ്യം ഒറ്റ പ്രാവശ്യം വായിക്കുന്നതിലല്ല, അത് റിപ്പീറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് 2, 3, 4, 5 പ്രാവശ്യം വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, അത് ഓർമ്മയിൽ നിൽക്കാൻ പറ്റും. അപ്പം നിങ്ങളുടേതായ രീതിയിലുള്ള റിവിഷൻ നിങ്ങൾ നടന്നു പോകുന്നുണ്ടോ, അപ്പോൾ ഇതിന് ജസ്റ്റ് രജിസ്ട്രേഷൻ ഫീസ് മാത്രം കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 20 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് സബ്ജക്റ്റ് ഒരു പ്രാവശ്യം റിവിഷൻ കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലും വായിക്കാത്ത മനസ്സിലാക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യാൻ പറ്റും. പ്ലസ് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിസാറ്റിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ പാറ്റേൺ, 2020 മുതലൊക്കെയുള്ള UPSC ക്വസ്റ്റ്യൻസിൽ വന്ന മാറ്റങ്ങൾ, ആ മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനാണെങ്കിൽ കൂടിയും മുമ്പത്തെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ പരിചയപ്പെടാനും അതെങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് കുറഞ്ഞ ഫീസാണ് അത്, കുറഞ്ഞ പേർക്ക് മാത്രമേ ഈ ഒരു ഫീസ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സീരിയസ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടുത്തുന്നതാണ്. കംപ്ലീറ്റ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള എല്ലാവരും വന്ന് ചേരും. പിന്നെ സീരിയസും സീരിയസ് അല്ലാത്തവരൊക്കെ കൂടുമ്പോൾ നമുക്കതൊരു നല്ല ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ ഫീസ് 599 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന നമ്പർ തന്നെ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ വരുന്നത്, അതിലേക്ക് പേ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടെ ഉടനെ തന്നെ ചെയ്യാം എൻ്റെ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഇനി അതല്ല വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് എന്ത് ചെയ്യും ഉടനെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ 20 ആൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കുറഞ്ഞ ഫീസേ വരുന്നുള്ളൂ. ആ ഒരു നിങ്ങളൊരു 500 ഇപ്പം ഇത്രയും ഫീസ് കൊടുത്ത് പഠിച്ച ആളുകളായിരിക്കും. ഇപ്പം നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അത് പറ്റും കേട്ടോ. അപ്പം ഓൾറെഡി ഫീസ് കൊടുത്ത് പഠിച്ച ആളുകൾ ചെറിയൊരു ഫീസ് കൊടുത്ത് കംപ്ലീറ്റ് റിവിഷൻ ചെയ്ത് ഒന്ന് എക്സാമിന് വേണ്ടി അവസാന വട്ടം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അതുപോലെ തന്നെ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാം ഹാളിൽ എക്സാമിന് തലേന്നും അതിൻ്റെ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, എങ്ങനെ ക്ലിയർ ചെയ്യാൻ, നമ്മുടെ മൈൻഡ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് അവസാന ദിവസങ്ങൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, പറഞ്ഞു തരും. അപ്പോൾ ഈ ലാസ്റ്റ് ലാപ്പ് റിവിഷൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ് സബ്ജക്റ്റ് എൻ സി ആർ ടിന് ചെറിയ റിവിഷൻസ് ഉണ്ടാവും, അത് സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ സബ്ജക്ട്സ്, പിന്നെ കറണ്ട് അഫയേഴ്സ്, സിസാറ്റിൻ്റെ റിവിഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് റിവിഷൻ ചെയ്യണം ഈ അവസാന ദിവസങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉടൻ തന്നെ ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഉടൻ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന. അപ്പോൾ മറ്റൊരു വീഡിയോ വേണമെങ്കിൽ കാണാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.